അനുവദിക്കില്ല ഞാൻ നമ്മുടെ കുഞ്ഞിനൊന്നും സംഭവിക്കില്ല. പ്ലീസ് എനിക്ക് രക്ഷിച്ചു കൊണ്ട് താവളെ എനിക്ക് കൊണ്ട് താ. പ്ലീസ് കൊണ്ടുവന്ന് താ. ജൂഹി റിലാക്സ്, അവൾക്കൊന്നും സംഭവിക്കില്ല, എല്ലാം ശരിയാവും. ഞാൻ ജൂഹിക്ക് കുടിക്കാൻ വെള്ളം കൊണ്ടുവരാം. അമ്മേ, അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ അവനിയോടും നീരജനോടും സംസാരിക്കാം, എല്ലാം ശരിയായിക്കൊള്ളും. ആ പിന്നെ ജൂഹിക്ക് കൗൺസിലിംഗ് കൊടുക്കാൻ പറഞ്ഞിരുന്നില്ലേ, അത് വളരെ ശരിയാണ്. ജൂഹിക്ക് ഒരു കൗൺസിലിംഗ് അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നത് കൗൺസിലിംഗിനേക്കാളും ദൈവത്തിന്റെ സഹായമാ എനിക്ക് വേണ്ടതെന്നു. ഭഗവാനെ എല്ലാം നേരെയാക്കി. എല്ലാം ശരിയാവും അമ്മേ, വാ. ആഹാ, വളരെ മനോഹരമായിട്ടുണ്ടല്ലോ. അതെ അമ്മേ, നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഡബിള്. അതെ അതെ, ചേട്ടാ. അയ്യോ അല്ല, അതെ, ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ലൈറ്റ് ഇടുന്ന ചേട്ടാ എന്താ ഈ ചെയ്യുന്നേ? അത് അവിടെ തന്നെ വെച്ചല്ലേ ഭംഗി ഉണ്ടാവും. ആ ആ അങ്ങനെ തന്നെ. ചേട്ടാ നന്നായിട്ട് ചെയ്തോളൂ, മാഡത്തിനെ അറിഞ്ഞൂടാ ശരിക്ക്. അയ്യോ, സോറി 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 സോറി. ആ പറഞ്ഞോളൂ. വേണ്ട വേണ്ട വേണ്ട, കേക്ക് മുഴുവൻ വൈറ്റ് ആയിരിക്കണം, ഫുൾ പ്യുവർ വൈറ്റ്. പിന്നെ സമയത്ത് തന്നെ ഡെലിവറി ചെയ്യണം കേട്ടോ. ഓക്കെ. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി യൂട്യൂബ് ബ്യൂട്ടിഫുൾ കപ്പിൾ.
ഒന്നാം വിവാഹ വാർഷികത്തിന് ആശംസകൾ. അവനി, നിനക്കും ആശംസകൾ. നിങ്ങളെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഇന്നലെ രാത്രി നമ്മൾ ഡിസൈഡ് ചെയ്തല്ലേ ആഘോഷം സംഘടിപ്പിക്കാം, പാർട്ടി നടത്താം, പിന്നെ അതിഥികള്. അതെ, വന്നല്ലോ. എത്തിക്കഴിഞ്ഞു, നിന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്തൊരു ടൈമിങ്ങാ! നീന അവനിക്കുള്ള ഡ്രസ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? വെരി ഗുഡ്. ആൻറ്റി, അത് ഇങ്ങനൊരു അവസരത്തിൽ ഇവിടെ ഒരു സെലിബ്രേഷൻ നടത്തുന്നത്, ഐ മീൻ, ശരിയാണോ? അവനി മോളെ, അതെന്താ ശരിയാവാത്തത്? നോക്കുമോളെ, ജീവിതമാവുമ്പോ ഇങ്ങനെ ഓരോന്നുണ്ടായിക്കൊണ്ടിരിക്കും. പക്ഷെ അതിനു വേണ്ടി എപ്പോഴും നമുക്ക് നമ്മുടെ സന്തോഷങ്ങളെ ത്യജിക്കാൻ പറ്റുമോ? ഞാനിപ്പോ വരാമേ. അമ്മേ, ഞങ്ങൾക്കൊന്ന് പുറത്തു പോണം. ശ്വേതേച്ചി പറഞ്ഞത് വളരെ ശരിയാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ ഇമ്പോർട്ടന്റ് ആയ ഒരു ദിവസമാണ്. കുറച്ചൊക്കെ സെലിബ്രേഷൻസ് വേണ്ടത് തന്നെയല്ലേ? തീർച്ചയായും വേണം. ആര് പറഞ്ഞു വേണ്ടെന്ന്? അതിനുവേണ്ടി ഞാൻ ലഡു ഉണ്ടാക്കിയിട്ടുണ്ട്. മധുരം കഴിച്ച് ആരംഭിക്കാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴും സന്തോഷം ഉണ്ടാവട്ടെ. ഐ തിങ്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം. എക്സ്ക്യൂസ് മീ. പോവുകയല്ലേ? ആ, നമ്മൾ പോകുന്നുണ്ട്. ജൂഹി വേഗം റെഡിയാവും. ചെല്ല. അമ്മ, എനിക്കറിയാം നീ എന്താ പറയാൻ വരുന്നത്. പക്ഷെ ഇപ്രാവശ്യം ഞാൻ നീ പറയുന്ന കേക്കില്ല. ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ച പോലെ ഈ പാർട്ടി നടക്കും, അത്രേ ഉള്ളൂ. ഒരു പ്രാവശ്യം ഞാൻ പറയുന്നതൊന്ന് എനിക്ക് ആര് പറയുന്നതും കേൾക്കണ്ട. അവനി, നമുക്ക് പോകാൻ സമയം. ഐ തിങ്ക് നമുക്ക് ഇപ്പൊ തന്നെ പുറപ്പെട്ടേ പറ്റൂ. കാർ റെഡിയാണ്, ജൂഹി പുറകെ വന്നോളൂ. ബാക്കി പ്ലാനുകളൊക്കെ കുറച്ച് എനിക്ക് നിന്നോട് സംസാരിക്കണം. പോവാം. ചെല്ല്, വേഗം പോയിട്ട് വേഗം തിരിച്ചു വരാം. ഇതാ, നിങ്ങളെല്ലാവരും മധുരം കഴിക്കും. നീരജ്, മുഖത്ത് എന്തോ പറ്റിയിരിക്കുന്നു. അവനി, എനിക്ക് മനസ്സിലാകുന്നുണ്ട് നിനക്ക് ഒരുപാട് ടെൻഷൻ ഉണ്ടെന്ന്. അതെ നീരജ്, എനിക്കിതൊന്നും അത്ര എളുപ്പമല്ല. വീട്ടിലെല്ലാവരും ചേർന്ന് ആനിവേഴ്സറിക്കുള്ള ഒരുക്കങ്ങൾ ചെയ്യുന്നു ഞാനിവിടെ. എനിക്ക് ബുദ്ധിയെ പ്രവർത്തിക്കുന്നില്ല, എന്താ ചെയ്യേണ്ടെന്നും അറിയുന്നില്ല. അവനി, വീട്ടുകാരെല്ലാം സന്തോഷത്തിലാണെങ്കിൽ ആ സന്തോഷം ഇല്ലാതാക്കുന്നത് എന്തിന്? അത് അവര് സെലിബ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതങ്ങനെ തന്നെ നടക്കട്ടെ. നിന്റെ ആഗ്രഹം? എന്റെ ആഗ്രഹം അതാണ്. ഐ തിങ്ക് നമ്മൾ വേഗം പോകണം. ഡി ഡി ടീമും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. മോളെ, എനിക്ക് മനസ്സിലാകും നിങ്ങൾ രണ്ടമ്മമാരുടെയും മനസ്സിൽ ഇപ്പം എന്താണെന്ന്. പക്ഷേ ഇങ്ങനെ ചിന്തിച്ചതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല. ഒന്നും മാറാൻ പോകുന്നില്ല. കുട്ടികൾ ജീവിതത്തിലേക്ക് കടന്നു കഴിഞ്ഞു. കുറച്ച് കഴിഞ്ഞാൽ വീട്ടിൽ തന്നെ തിരിച്ചു വരും. ആൻറ്റി, ഞാൻ ജൂഹിയെക്കുറിച്ച് ചിന്തിക്കാതെയാണല്ലോ ഇങ്ങനെ സംസാരിക്കുന്നത്. ആൻറ്റിക്ക് അറിയാമല്ലോ എന്നെ. എനിക്ക് ജൂഹിയുടെ കാര്യത്തിലും വിഷമമുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യാനാ ആൻറ്റി? അവനെ കുറിച്ചുള്ള പേടി എനിക്ക്. എനിക്കറിയാം സംഭവിച്ചു കഴിഞ്ഞതൊന്നും തന്നെ തിരുത്താൻ നമുക്ക് സാധിക്കില്ലെന്ന്. നമ്മുടെ കയ്യിൽ നമ്മുടെ ഭാവി മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭാവിയെ തീരുമാനിക്കുക, നമ്മുടെ വിധി എന്തായി തീരുമെന്ന്. എനിക്കിതും അറിയാം ആൻറ്റി, നമ്മുടെ എല്ലാം ആഗ്രഹം എന്തെന്നാൽ
നമ്മുടെ പാസ്റ്റും പ്രസന്റും ഒരുപോലെ പരിഹരിക്കപ്പെടണമെന്ന്. പക്ഷേ ആന്റി, സത്യത്തെ സ്വീകരിക്കുന്നതിന് കുറച്ച് സമയമെടുക്കുക തന്നെ ചെയ്യില്ലേ? അതെ, സ്കോർ എന്തായി? 5 ഓവറിൽ 3 വിക്കറ്റ്. അതെ അമ്മാവ, ഇത്രയും പാടുപെടണ്ട. മുംബൈയിൽ ഇത് പുതിയത് വന്നിട്ടുണ്ട്. ഞങ്ങൾ സോഷ്യൽ വർക്കേഴ്സാണ്. എല്ലാ കുടുംബത്തിലെയും എല്ലാവരുടെ ഉത്തരവാദിത്വമാണ് പെൺകുട്ടികളെ സ്കൂളിൽ വിടുക എന്നത്. എങ്കിലേ അവർ ജീവിതത്തിൽ മുന്നേറും. ഇത് നിങ്ങളുടെ മകള് മോളെ, ഒന്നിങ്ങോട്ട് നോക്കി. സാർ വിഷമിക്കണ്ട, ഞാനുണ്ടല്ലോ ജൂഹിയുടെ കൂടെ. ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ജൂഹി പേടിക്കണ്ട, ഒരു കാര്യമില്ല. നമ്മുടെ മുഴുവൻ ടീമും ഈ പരിസരത്ത് തന്നെ ഉണ്ട്. നല്ല സുന്ദരി കുട്ടിയാണല്ലോ. ഇവള് സ്കൂളിൽ പോകുന്നുണ്ടോ? പ്ലീസ്, നിങ്ങൾ ഇവളെയും സ്കൂളിൽ വിടണം. ഇവൾക്കും പഠിക്കണ്ടേ? ഇങ്ങോട്ട് നോക്കി ജൂഹി. ഞാൻ കുറച്ച് പിക്ചേഴ്സ് അയച്ചിട്ടുണ്ട്. നീ അത് നോക്കിയിട്ട് ഏതെങ്കിലും ആണെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ അറിയിക്കണം. ശരി. അല്ല അവനി, ഈ കൂട്ടത്തിൽ എന്റെ മോളില്ല. അതെ, ഇതൊന്ന് തുറന്നു കാണിച്ചേ. ആ പിന്നൊരു കാര്യം, കാണുന്നത് പോലെ തന്നെ കഴിക്കുമ്പോഴും ടേസ്റ്റ് ഉണ്ടാവണം. പിന്നെ മധുരത്തിനായുള്ള അലുവയുണ്ടല്ലോ, നല്ല ചൂടോടെ കൊണ്ടുവരണം. നീന, എന്താ ഇങ്ങനെ ടെൻഷനായി നിൽക്കുന്നേ? നോക്ക്, ഇങ്ങനെ ടെൻഷൻ ആവരുത്. ഇനി നിങ്ങൾ ടെൻഷനായാലുണ്ടല്ലോ, എനിക്ക് അങ്ങ് ദേഷ്യം വരും കേട്ടോ. എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ, അത് വളരെ ദേഷ്യമായിരിക്കും. അതുകൊണ്ടൊന്ന് ചിരിച്ചേ. ഒന്ന് ചിരിക്കാൻ. ആ ആ ആ, ഇതാ ഞാൻ പറഞ്ഞ ചിരി. എന്ത് ഭംഗിയാ ചിരിച്ചപ്പോ ഈ മുഖം ഒന്ന് കാണാൻ. എനിക്ക് കിട്ടിയ വിവരം അനുസരിച്ച് കുട്ടി ഇവിടെ ഏതോ ഒരു വീട്ടിൽ തന്നെ ഉണ്ട്. നമസ്കാരം. ഞാൻ NGO എന്ന് വരിക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തെ കുറിച്ച് ബോധവൽക്കരണം നടത്താൻ. നിങ്ങളുടെ വീട്ടിൽ പെൺകുഞ്ഞുണ്ടോ? ഇല്ല മോളെ. ഡാഡി, ഇതുവരെ ഒരു വിവരവും ഇല്ല. സാർ, ഞങ്ങൾക്കും ഇല്ല. അതെ ചേട്ടാ, പൈസ തന്നിട്ട് പോ. അയ്യോ സോറി ചേട്ടാ, ഇതാ ഇതിന്റെ പൈസ. അല്ല, ഇതെന്താ? 50 രൂപയ്ക്ക് എന്റെ കയ്യിൽ ചില്ലറയില്ല. ഞാൻ പോയി വാങ്ങിട്ട് വരാം. ജൂഹി, കുറച്ച് സമയം ഇവിടെ നിൽക്ക്, ഞാൻ ചില്ലറ വാങ്ങിട്ട് വരാം. എനിക്ക് വേണ്ട. ഫ്രീ ആണ്, എനിക്ക് വേണ്ട. നിങ്ങൾ പോവും. ഫ്രീ ആണ്, ഫ്രീ ആണ്, ഫ്രീ ആണ്. എന്താ നിങ്ങൾ കാണിച്ചത്? വ്യക്തമായിട്ട് പ്ലാൻ ചെയ്തതാ. ഒരു മനുഷ്യനെ പിടിക്കാൻ പോലും നിങ്ങൾക്കായില്ല. ഇത്രയ്ക്ക് കെയർലെസ് ആയത് എന്താ നിങ്ങൾ? സാർ, എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അവൻ എപ്പോ വന്നു എപ്പോ പോയി എന്ന് ആർക്കും അറിയില്ല. എന്ത് വിചാരിച്ചു? നിനക്ക് എളുപ്പത്തിൽ കുട്ടിയെ കിട്ടുമെന്നോ? അന്വേഷിക്കാൻ ശ്രമിക്കണ്ട, ഒരിക്കലും കിട്ടില്ല. മറന്നേക്കുക കുട്ടിയെ. ജൂഹി, നീ പേടിക്കണ്ട. ഞങ്ങളൊക്കെ ഇല്ലേ? ഞങ്ങൾ എല്ലാവരും കൂടി കണ്ടുപിടിച്ച് തരും നിന്റെ കുഞ്ഞിനെ. എനിക്ക് ആ ബലൂൺ കാരനെ ഇപ്പൊ കിട്ടണം. എന്ത് വില കൊടുത്താലും ശരി, എല്ലാവരും ഡ്യൂട്ടിയിൽ ഇടൂ. എന്താ ജൂഹി, അകത്തേക്ക് പോ ഞങ്ങളുടെ കൂടെ. വേണ്ടാവില്ല.
ഇന്ന് നിങ്ങൾ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ അവിടെ ഉണ്ടാവുന്നത് നല്ലതല്ല. ജൂഹി, പ്ലീസ്, അങ്ങനെയൊന്നുമില്ല. ആൻഡ് വിഷിംഗ് എ വെരി ഹാപ്പി ആനിവേഴ്സറി ടു ബോത്ത് ഓഫ് യു. ജൂഹി, എനിക്ക് പോകണമെങ്കിൽ പോകാം. ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇനി അവർ രണ്ടുപേരും ഇങ്ങ് വന്നാൽ മതിയായിരുന്നു. അതെ ശ്വേതേച്ചി, ദൈവം സഹായിച്ച ഇന്നെല്ലാം ഭംഗിയായി നടക്കട്ടെ. ഭഗവാനല്ലേ എല്ലാം ശരിയാക്കി തരും. എനിക്കത് നന്നായിട്ട് അറിയാം. നിനക്കറിയാമോ, ജൂഹി അങ്ങനെ ഒരു പെൺകുട്ടിയല്ല. എനിക്ക് അവളിൽ നല്ല വിശ്വാസം. അവൾ ഇന്ന് ഈ പാർട്ടി നശിപ്പിക്കില്ല എന്ന്. എനിക്ക് അടുത്തുള്ള അമ്പലത്തിലേക്ക് പോകണമെന്ന് മനസ്സ് പറയും. കുറച്ചു നേരം ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ മനസ്സിന് സമാധാനം കിട്ടും. എന്താ ജൂഹി, അകത്തേക്ക് വാ ഞങ്ങളുടെ കൂടെ. വേണ്ട അവനി, ഇന്ന് നിങ്ങൾ രണ്ടുപേരുടെയും പ്രധാനപ്പെട്ട ദിവസമാണ്. ഞാൻ അവിടെ ഉണ്ടാവുന്നത് നല്ലതല്ല. ജൂഹി പ്ലീസ്, അങ്ങനെയൊന്നുമില്ല. അല്ല നീരജ്, എല്ലാവരും നിങ്ങളെ കാത്തിരിക്കുക അകത്ത്. ആൻഡ് വിഷിംഗ് എ വെരി ഹാപ്പി ആനിവേഴ്സറി ടു ബോത്ത് ഓഫ് യു. ജൂഹി, ഞാൻ ശരി, എനിക്ക് പോകണമെങ്കിൽ പോകാം. പക്ഷേ ഡി ഡി നിന്റെ കൂടെ വരും. ഇതിനു മുമ്പ് ഒരിക്കലും നിന്നെ നഷ്ടപ്പെട്ടു, ഇനി ഉണ്ടാകരുത്. കുഞ്ഞിനെ പോലെ തന്നെ നിന്റെ ജീവനും അപകടത്തിലാണ്. നിനക്കൊന്നും സംഭവിക്കാതിരിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. ജൂഹി, നീരജ് പറഞ്ഞാൽ ശരിയാ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ജീവിതകാലം മുഴുവൻ നീരജിന് അത് വേദനയുണ്ടാക്കും. മനസ്സിലാക്ക. അവനി പ്ലീസ്. ജൂഹി, നീ പറയുന്ന ഞങ്ങൾ സമ്മതിക്കുന്നില്ലേ? അപ്പൊ ഇത് നിനക്കും ചെയ്യാം. ശരി. രണ്ടുപേരും എവിടെ പോയാണെന്ന് അറിയില്ല. എത്ര നേരമായി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുക, എടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു അവൻ തിരക്കിലായിരിക്കും. അതിഥികൾ വരാറായി. എന്നിട്ട് ഇവര് രണ്ടുപേരും അതാ വന്നു. വരൂ, എവിടെയായിരുന്നു നീരജ്? എവിടെയായിരുന്നു? എത്ര നേരമായി ട്രൈ ചെയ്യുന്നു. ഞങ്ങളുടെ പ്ലാൻ ഫെയിലായി. അയാൾ ഞങ്ങൾക്ക് മുന്നേ രക്ഷപ്പെട്ടു. ജൂഹിയുടെ കയ്യിൽ ഒരു കത്തും കൊടുത്തിട്ട്. കുഞ്ഞിനെ കുറിച്ച് എന്തെങ്കിലും വിവരം? ഇല്ല പപ്പ, ഒന്നും അറിയാൻ കഴിഞ്ഞില്ല. അവനി, നിനക്കിപ്പോ എന്താ വേണ്ടത്? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാലും ഒന്നും ക്യാൻസൽ ആവില്ല. അതുകൊണ്ട് എല്ലാം നടക്കട്ടെ. എന്ത് നടക്കുന്നു അതെല്ലാം കൈയും കെട്ടി നോക്കി നിൽക്കാം. മനുഷ്യൻ സ്വന്തം അമ്മയെ പോലും പറ്റിക്കുന്നവന് വളരെ പാടാ അയാളെ പിടിക്കാൻ. അങ്ങനെയൊന്നും അല്ല, ഇപ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടു എന്ന് കരുതി എപ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ആ കുഞ്ഞിനെ നമ്മൾ രക്ഷിച്ചിരിക്കും, നീ നോക്കിക്കോ. ജൂഹി എവിടെ? അവൾ നിങ്ങളുടെ കൂടെ അല്ലേ വന്നത്? അച്ഛമ്മ, ജൂഹി അടുത്തുള്ള അമ്പലം വരെ പോയി. ഡി ഡി പോയിട്ടുണ്ട് കൂടെ. ഞങ്ങൾ അവളോട് ഒരുപാട് പറഞ്ഞതാ ഞങ്ങളുടെ ഒപ്പം വരാൻ, പക്ഷെ വന്നില്ല. അത് നമ്മൾ മനസ്സിലാക്കണ്ടേ? ആ പാവ ഇതൊക്കെ എത്ര നേരം കണ്ടു നിൽക്കും. നിങ്ങൾ രണ്ടുപേരും പോയി റെഡിയാവുക, അതിഥികൾ വരാറായി. ആ പിന്നെ അവിനി, ഞാൻ നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ വരുത്തിയിട്ടുണ്ട്. മോളിച്ചല്ലേ, ചെന്ന് റെഡിയായിട്ട് വാ, എന്റെ മുറിയിലുണ്ട് അവര്.
Are you really serious? ഇപ്പോഴും അമ്മയ്ക്ക് സെലിബ്രേഷൻ നടത്തണമെന്നുണ്ടോ? അമ്മ കേട്ടതല്ലേ കുഞ്ഞിനെ ഞങ്ങൾക്ക് തിരികെ കിട്ടിയിട്ടില്ല. അതെ, ഞാൻ എല്ലാം കേട്ടിട്ടില്ലോ, എല്ലാം ഞാൻ കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞത് കഴിഞ്ഞു, അത് തിരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കില്ലല്ലോ. ആ കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കും. ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ കുടുംബത്തിൽ സന്തോഷം ഉണ്ടായത്. അതങ്ങനെ വെറുതെ കളയില്ല ഞാൻ. സെലിബ്രേഷൻ നടക്കുക തന്നെ ചെയ്യും. അമ്മയ്ക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്തു. നിനക്ക് നിന്നോട് തന്നെ ദേഷ്യം. ആ കുഞ്ഞിനു വേണ്ടി നീ എല്ലാവരെയും ബ്ലെയിം ചെയ്യ. ഒരു പ്രാവശ്യം എന്നോട് പറ, നീരജ്, ഈ പാർട്ടി ക്യാൻസൽ ചെയ്യണമെന്ന്. ഞാൻ സംസാരിക്കാം ആന്റിയോട്. അതിന്റെ ആവശ്യമില്ല നീരജ്, എനിക്ക് ഒരു വിഷമം ഉണ്ടാവില്ല ഈ പാർട്ടി ക്യാൻസൽ ചെയ്തു എന്ന് വെച്ച്. വിഷമം തോന്നില്ലേ? ഞാൻ ഈ പാർട്ടി വേണ്ടെന്ന് പറഞ്ഞാൽ ഈ കുടുംബം മുഴുവൻ എന്നെ കുറ്റപ്പെടുത്തും. എനിക്ക് ആരെയും വെറുപ്പിക്കാനാവില്ല. എന്നുവെച്ചാ വീട്ടുകാരെ ദേഷ്യപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം നീ ഈ പാർട്ടിയിൽ സന്തോഷം അഭിനയിക്കുന്നു, അല്ലാതെ നിനക്ക് സന്തോഷമില്ല. അവനി, നിനക്ക് ഇപ്പൊ എന്താ വേണ്ടത്? ഞാൻ വേണ്ടെന്ന് പറഞ്ഞാൽ ഒന്നും ക്യാൻസൽ ആവില്ല. അതുകൊണ്ട് എല്ലാം നടക്കട്ടെ, എന്ത് നടക്കുന്നോ അതെല്ലാം കൈയും കെട്ടി നോക്കി നിൽക്കാം. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. നീരജ്, ഞാൻ അഭിനി ആയിഷ, നിങ്ങളെ എന്റെ ഭർത്താവായി അംഗീകരിക്കുന്നു. ഞാൻ നീരജ്. ഇന്ന് മുതൽ അവനി ആയിഷ എന്റെ ഡിഗ്രി. എന്താ 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 എന്താ?